റിലീസ് ദിനത്തിൽ എബ്രഹാം മോസ്ലറിലെ രഹസ്യം പരസ്യമായി അണിയറ പ്രവർത്തകർ. ജയറാമിനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന എബ്രഹാം മോസ്ലറിൽ മമ്മൂട്ടിയുടെ ക്യാരക്ടറിൽ പോസ്റ്റർ പുറത്തുവിട്ടു. മുടി അല്പം വളർത്തി കട്ട താടിയുമായാണ് ഓസ്ലറിൽ ഡെവിളിന്റെ എൻട്രി. ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയതിന് പിന്നാലെ മമ്മൂക്ക ചിത്രത്തിൽ സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടെന്ന അഭ്യൂഹം പരന്നിരുന്നു. എന്നാൽ അണിയറ പ്രവർത്തകർ ഇതിൽ പ്രതികരിച്ചിരുന്നില്ല. മികച്ച പ്രതികരണമാണ് ആദ്യ ദിനം തന്നെ ചിത്രത്തിന് ലഭിക്കുന്നത്. ഇത് ആദ്യമായാണ് ഒരു ജയറാം ചിത്രത്തിന് ഇത്ര വലിയ ഗ്ലാൻഡ് റിലീസ് ഉണ്ടാകുന്നത്. പ്രതീക്ഷിച്ചതിലും വലിയ അഡ്വാൻസ് ബുക്കിംഗ് ആണ് ചിത്രത്തിനെന്ന് സംവിധായകൻ കഴിഞ്ഞ ദിവസം എക്സിൽ കുറിച്ചിരുന്നു. കേരളത്തിൽ 300 തിയേറ്ററുകൾ ചിത്രം റിലീസ് ചെയ്തു. ചിത്രത്തിന്റെ രണ്ടാം പകുതിയിലെ മമ്മൂക്കയുടെ എൻട്രിക്ക് തിയേറ്ററുകൾ വൻ ആവേശമായിരുന്നു. ചിത്രത്തിലെ ആദ്യ ഷോയ്ക്ക് ശേഷം സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് തന്നെയാണ് മമ്മൂക്കയുടെ ക്യാരക്ടർ പോസ്റ്റർ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത്. എബ്രഹാം മോസ്ലറിനെ ആവേശത്തോടെ സ്വീകരിക്കുന്ന പ്രേക്ഷകർക്ക് നന്ദി. മോസ്ലറിനെ അവിസ്മരണീയമാക്കിയ ഇന്ത്യയുടെ മഹാനടൻ മമ്മൂക്കയ്ക്കും നന്ദി എന്ന് മിഥുൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഡിയോ എന്ന ആരോപണത്തിന് ശേഷം ദളപതി ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രമാണ് ദ ഗോഡ്. ചിത്രത്തിലെ ഫസ്റ്റ് ലുക്ക് അടക്കം ചർച്ചയായിരിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ വിജയുടെ ഒരു വീഡിയോ ആരാധകരെ അമ്പരിപ്പിക്കുകയാണ്. ക്ലീൻ ഷേവ് ചെയ്ത് ചെറിയ നരയൊക്കെയുള്ള പുതിയ ലുക്കിൽ ആരാധകർക്ക് ഫ്ലൈയിങ് കിസ് നൽകുന്നതാണ് വീഡിയോയിലുള്ളത്. വെങ്കിട് പ്രഭു സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് ഡി ഏജിംഗ് ടെക്നോളജി ഉപയോഗിച്ചാണ് വിജയെ ചെറുപ്പക്കാരനാക്കിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഗോട്ടിൽ നായികയായി എത്തുന്നത് സ്നേഹയാണ്. 21 വർഷങ്ങൾക്ക് ശേഷമാണ് സ്നേഹ വിജയ് കോംബോ എത്തുന്നത്. 2003 പുറത്തിറങ്ങിയ വസീകരയിലാണ് ഇരുവരും അവസാനമായി ഒന്നിച്ചത്. അടുത്തിടെ നടന്ന ഒരു അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയും വിജയ്ക്കൊപ്പം വീണ്ടും വർക്ക് ചെയ്യുന്നതിന്റെ സന്തോഷം സ്നേഹം പങ്കുവച്ചിരുന്നു.